തന്റെ ചട്ടക്കാരനെ കൊലപ്പെടുത്തിയ ആനയെ നാളുകൾക്കു ശേഷം തിരിച്ചു കുത്തി പ്രതികാരം തീർത്ത ആന. അന്ന് കുത്തേറ്റത് ഒരു കാലത്തെ വളരെ പ്രശ്നക്കാരൻ എന്ന് മുദ്രകുത്തപ്പെട്ട ചക്രവർത്തി എന്ന കവളപ്പാറ കൊമ്പനായിരുന്നു. കുത്തിയത് കവളപ്പാറ ശ്രീധരൻ എന്ന ആനയും. ഉടമയെ ജീവനെ പോലെ കാണുന്ന ശ്രീധരൻ നിലമ്പൂർ കാടുകളുടെ വരദാനമാണ്. അവന് ഒരു വയസ്സിനടുത്ത് പ്രായമുള്ളപ്പോഴായിരുന്നു മൂപ്പിൽ കുഞ്ഞമ്പുനായർ ആനയെ സ്വന്തമാക്കുന്നത്, ശ്രീധരൻ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. ചെറുപ്രായത്തിൽ എത്തിയ ശ്രീധരനെ ഒരു മകനെ പോലെയായിരുന്നു കുഞ്ഞമ്പുനായരും വളർത്തിയത്. തന്റെ വളർത്തച്ഛനെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ പോലും ശ്രീധരൻ പ്രതികരിക്കുമെന്നായിരുന്നു പറയപ്പെടുന്നത്. അതിന് ഉദാഹരണമായിരുന്നു ആനയ്ക്ക് 5 വയസ്സു മാത്രം പ്രായമുള്ളപ്പോൾ കുഞ്ഞമ്പുനായരോട് കയർത്തു സംസാരിച്ച നാട്ടിലെ പ്രമാണിയെ ശ്രീധരൻ കൊല ചെയ്തു. വളർച്ചയ്ക്കൊപ്പം വാശിയും കൂടി വന്ന ആനയെ പ്രഗത്ഭരായ ചട്ടക്കാരെ തന്നെയാണ് നോക്കാൻ ഏൽപ്പിച്ചതും. ആ സമയത്തായിരുന്നു മൂപ്പിൽ നായർ കവളപ്പാറ കൊമ്പൻ എന്ന കുപ്രസിദ്ധി നേടിയ ആനയെ കൂടി വാങ്ങുന്നത്. ആളുകൾ വളരെ ഭയന്നിരുന്ന കൊമ്പൻ. ആനയെ കാണാനെത്തിയ ശ്രീധരന്റെ ചട്ടക്കാരനായിരുന്ന കുട്ടൻ നായരെ കവളപ്പാറ കൊമ്പൻ കൊലപ്പെടുത്തി. 10 വർഷമായി തന്നെ കൊണ്ടു നടക്കുന്ന കുട്ടൻ നായരെ കൊലപ്പെടുത്തിയ ആനയോടുള്ള വാശി അന്നു മുതൽ ശ്രീധരനിൽ ഉണ്ടായിക്കാണണം. മറ്റു ആനകളെ പൊതുവെ ആക്രമിക്കാത്ത ശ്രീധരന് ഒരിക്കൽ തീറ്റ എടുക്കാൻ പോയപ്പോൾ തന്റെ മുന്നിൽ കവളപ്പാറ കൊമ്പനെ കിട്ടുകയുണ്ടായി. അന്നത്തെ പ്രതികാരമെന്നോണം കവളപ്പാറ കൊമ്പനെ ശ്രീധരൻ കുത്തി വീഴ്ത്തുകയും ചെയ്തു. ഇതോടെ ശ്രീധരനെ ലേലത്തിൽ വിൽക്കാൻ കുഞ്ഞമ്പുനായർ തീരുമാനിച്ചു. അവിടെ നിന്നും കോഴിക്കോടുള്ള തടിക്കച്ചവടം നടത്തുന്ന ആറ്റക്കോയത്തങ്ങൾ ആനയെ സ്വന്തമാക്കുകയും ചെയ്തു. വർഷങ്ങളോളം തങ്ങളുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ശ്രീധരൻ കോഴിക്കോട് വെച്ചായിരുന്നു ചെരിയുന്നത്.